हाय, കേരള എസ്എൽസി മാത്സ് എക്സാമിന്റെ 10-ാം ക്ലാസ് ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ് ആണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കഴിഞ്ഞ ചാപ്റ്ററിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സമാന്തര ശ്രേണി അരിത്മെറ്റിക് പ്രോഗ്രഷൻസിന്റെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ സർക്കിൾസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ് ആണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർക്കിൾസ് ആണ്. സർക്കിൾസിന്റെ പ്രത്യേകത, സർക്കിൾസ് നമുക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഒത്തിരി ഫോർമുലകളൊന്നും പഠിക്കേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. ആ വളരെ എളുപ്പം ഇതെങ്ങനെ റിവൈസ് ചെയ്യാം എന്നാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റാവുന്ന ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ സർക്കിൾസ് പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സർക്കിൾസിന്റെ ബേസിക്സ് ഒക്കെ നമുക്കൊന്ന് പറയാം. അപ്പൊ അതിനൊപ്പം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഫോർമുലകളൊക്കെ നമുക്കൊന്നും കൊണ്ട് പരിചയപ്പെടാം. അങ്ങനെയാണ് ഈ റിവിഷൻ ക്ലാസ് ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിന്റെ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പൊ കമന്റ് ആൻസർ ഞാനൊരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ സർക്കിൾസ്? സർക്കിൾസ് നമുക്ക് പഠിക്കാവുന്നത് നമുക്കെല്ലാം ശ്രദ്ധിക്കുക. സർക്കിൾസ് നമുക്ക് പഠിക്കാവുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, എന്താ ഈ സർക്കിൾസ് എന്ന് പറഞ്ഞ സർക്കിൾസ്? വൃത്തങ്ങൾ അല്ലേ. എന്താ സർക്കിൾസ് മക്കളെ? ശ്രദ്ധിക്കാം, നോക്കുക. സർക്കിൾ എന്ന് പറഞ്ഞ സർക്കിളിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസ്. സർക്കിളിന്റെ റേഡിയസ് ആറാണ്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഓക്കെ, അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 2R ആയിരിക്കും. ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡി ബൈ ടു ആയിരിക്കും. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം. ഓക്കെ, റേഡിയസ് ദെൻ ആരം എന്ന് പറയും അല്ലേ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോരും? ഡയമീറ്റർ വരും, വ്യാസം എന്ന് വരും അല്ലേ. അതേപോലെ സർക്കിളിന്റെ ഏരിയ, വിസ്തീർണം. ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ്. എന്നാലും മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ എഴുതുകയാണ്. അതെന്തായിരിക്കും? പൈ ആർ സ്ക്വയർ ആണ്. ചുറ്റളവ്, പെരിമീറ്റർ, സർക്കംഫറൻസ് എന്ന് പറയും. പെരിമീറ്റർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും? സർക്കംഫറൻസ് എന്ന് പറയും. ഏ, സർക്കംഫറൻസ് പറഞ്ഞാൽ ചുറ്റളവ്. ഓക്കെ, ചുറ്റളവ് പറഞ്ഞാൽ 2πr ആണ്. ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. That is 3.14 എന്ന് നമ്മൾ ബേസിക് ആയിട്ട് പറയും. ഓക്കെ, അപ്പം ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക, ഈ വൃത്തവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ഓരോ ടേംസ് ഞാൻ പറയണം. ഒന്നാമത്തെ ടേംസ് തന്നെ നമുക്ക് ഇതിന്റെ ഞാൻ, ഇതിനെ നമ്മൾ എന്താ പറയും? ഞാൻ എന്ന് പറയും. ഞാൻ കോഡ് എന്ന് പറയും. കോഡ് ഞാൻ എന്ന് പറയും. ഓക്കെ, ഓക്കെ, സെന്ററിലൂടെയുള്ള കോഡിനെ നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയും. ഏറ്റവും വലിയ കോഡ് അതാണ് ഡയമീറ്റർ. ഡയമീറ്റർ വ്യാസം എന്ന് പറയും. ഇത് വ്യാസം എന്ന് പറയും. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എന്താ വെച്ചാല് ഈ സർക്കിൾസുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ആർക്ക് ഉണ്ട്? ആർക്ക്, ഇതാണ് എ, ഇത് ബി. ഓക്കെ, ഇത് എ പി ബി എന്ന് പറയും. ഓക്കെ, ഇത് എ ക്യൂ ബി. ഇത് മൈനർ ആർക്ക് എന്ന് പറയും. എന്താണ് മൈനർ ആർക്ക്? ഇത് മേജർ ആർക്ക്. മേജർ ആർക്ക്. ഓക്കെ, അപ്പം ഈ രണ്ട് ആർക്കിന്റെ കൂടെ ആംഗിൾ കൂട്ടിയാൽ ആർക്ക് എ ക്യൂ ബി ഡിഗ്രി പ്ലസ് ആർക്ക് എ പി ബി ഡിഗ്രി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. കാരണം സർക്കിളിന്റെ ടോട്ടൽ ഡിഗ്രി എന്തായിരിക്കും? 360 ആയിരിക്കും. അതേപോലെ നമ്മളൊരു സർക്കിളിൽ ഇപ്പൊ ഒരു കോഡ് ഇങ്ങനെ വരയ്ക്കുന്നു. കോഡ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് രണ്ട് സെഗ്മെന്റായി മാറും. ഓക്കെ, ഈ സെഗ്മെന്റിനെ നമ്മൾ മൈനർ സെഗ്മെന്റ് എന്ന് പറയും. മൈനർ സെഗ്മെന്റ് ഇതോ മേജർ സെഗ്മെന്റ് എന്ന് പറയും. മൈനർ സെഗ്മെന്റും മേജർ സെഗ്മെന്റും. ഓക്കെ, ദെൻ
ശ്രദ്ധിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കുള്ള ശ്രദ്ധിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ ബേസിക് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ് ഞാൻ ഈ പറയാൻ വരുന്നത്. ഒന്നാമത്തെ തിയറം എന്ന് പറഞ്ഞാൽ, ഒരു സർക്കിളില് ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ ഒരു കോഡ് വരച്ചു. ഓക്കെ, ഈ കോഡ് എ ബി എന്ന് പറയുന്നത് കോഡ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന കോഡ് സർക്കിളിന്റെ സെന്റർ ചെയ്ത് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, ഒ പി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ വരച്ചാൽ, ഈ ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആണെങ്കിൽ എ പി ഈക്വൽ ടു എന്തായിരിക്കും? ബി പി ആയിരിക്കും. എ പി ഈക്വൽ ടു ബി പി ആയിരിക്കും. അതേപോലെ തിരിച്ച് പെർപെൻഡിക്കുലർ ആണെന്ന് വെച്ചോ, ഇപ്പൊ എ പി ഈക്വൽ ടു ബി പി ആണെങ്കിൽ എന്തായിരിക്കും? ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യും, ബൈസെക്ടർ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യും, ബൈസെക്ടർ ആണെങ്കിലോ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ആ രീതിയിൽ വേണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇത് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക മക്കളെ, ഒരു ആംഗിൾ ആക്കി എടുത്ത് വെച്ചു. ഉദാഹരണത്തിന് ഒരു കോഡ് അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് റേഡിയസ് ഈക്വൽ ഇൻ മെഷർ അല്ലേ, തുല്യമല്ലേ? റേഡിയസുകൾ ആരും തുല്യമല്ലേ? അപ്പൊ അതിനെതിരെ കിടക്കുന്ന ആംഗിളുകൾ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പൊ ഇതെന്താ? 180 - 2x ആയിരിക്കും. ഓക്കെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ പറയാണ്. ഒന്ന്, ഒരു ഇങ്ങനൊരു സെഗ്മെന്റ് എടുത്താൽ, ആർക്ക് എടുത്താൽ, ഓക്കെ ഇങ്ങനെ ആർക്ക് എടുത്താൽ, ഈ ആർക്കിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഇവിടെ തീറ്റ എന്ന് വെച്ചോ, ഇത്രയും ഭാഗത്തെ വിസ്തീർണം, ഓക്കെ ഇത്രയും ഭാഗത്തെ വിസ്തീർണം എന്ന് പറയുന്നത് തീറ്റ ബൈ 360 × πr² ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇവിടെ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഏരിയ, ഇവിടെ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ എന്തായിരിക്കും? ഹാഫ് ആർ സ്ക്വയർ സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ തീറ്റ എന്ന് വെച്ചാൽ ോ, അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി ഈ ഭാഗത്തിന്റെ ഏരിയ എന്തായിരിക്കും മക്കളെ? ഞാൻ നമുക്കൊരു എക്സ്ട്രാ അറിവിന് വേണ്ടി പറഞ്ഞതാണ്, എന്തെങ്കിലും കാരണം സാധാരണ ഗതിക്ക് ചോദിക്കാറില്ല. എങ്കിൽ പോലും ഇത്രയും ഭാഗത്തെ ഏരിയ എന്തായിരിക്കും? ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഇത്രയും ഏരിയയിൽ നിന്നും നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കുറയ്ക്കണം. അപ്പൊ എന്തരും? തീറ്റ ബൈ 360 × πr² - ½ ആർ സ്ക്വയർ സൈൻ തീറ്റ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇവിടെ രണ്ടാമതൊരു പോയിന്റ് പറയാൻ വന്നത്, ഒരു സർക്കിളില് ഈക്വൽ കോഡ്സ്, രണ്ട് കോഡ്സ് ഈക്വൽ ആണെന്ന് വെച്ചു. ഉദാഹരണത്തിന് നമ്മൾ രണ്ട് കോഡുകൾ വരയ്ക്കുന്നു, ആ രണ്ട് കോഡുകൾ ഈക്വൽ ആണെന്ന് വെച്ചു. ഉദാഹരണത്തിന് ഇത് എ ബി, ഇത് സി ഡി. ഓക്കെ, ഈ രണ്ട് കോഡുകൾ ഈക്വൽ ആണെങ്കിൽ അവ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഒ പി ഈക്വൽ ടു ഒ ക്യു ആയിരിക്കും. ഈക്വൽ കോഡ്സ് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ്. എ ബി ഈക്വൽ ടു സി ഡി ആണെങ്കിൽ എന്തായിരിക്കും? ഒ പി ഈക്വൽ ടു ഒ ക്യു ആയിരിക്കും. ഈക്വൽ കോഡ്സ് എല്ലായ്പ്പോഴും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. തിരിച്ചു പറയാം, ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡുകൾ എല്ലായ്പ്പോഴും ഈക്വലും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തതായി ഞാൻ പറയാൻ വരുന്നത്, നമുക്ക് ശ്രദ്ധിക്കാം, ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സർക്കിളിന്റെ സെന്ററിൽ നമ്മൾ ഒരു ആംഗിൾ വരയ്ക്കുന്നു. ശ്രദ്ധിക്കാം, സെന്ററിൽ ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഓക്കെ, ഈ ഇവിടെ ഒരു ആർക്ക് ഉണ്ട്, ആർക്ക് എ ബി, ഇത് എ പി ബി ആണ്, ഇത് എ ക്യൂ ബി ആണ്. ഓക്കെ, അപ്പൊ ഈ എ പി ബി എന്ന് പറയുന്ന ആർക്കിന്റെ ആംഗിളും ഈ സെന്ററിന്റെ ആംഗിളും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ എക്സ് ആയിരിക്കും. ബാക്കി അപ്പൊ ഇതെന്തായിരിക്കും? ഇത് 360 - x ആയിരിക്കും. അതുകൊണ്ട് ഇതും 360 - x ആയിരിക്കും. മനസ്സിലാക്കേണ്ട കാര്യം,
ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആർക്ക് എ പി ബി എന്ന് പറയുന്ന ആംഗിൾ സെയിം തന്നെയാണ്. ഈ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആർക്ക് എ പി ബിക്ക് സെയിം തന്നെയാണ്, മറക്കരുത്. സെന്ററുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആർക്കിന്റെ ആംഗിൾ തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തത് നിങ്ങൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കൂടാതെ അടുത്തത് നമ്മൾ പറയാൻ വരുന്നത് ഒരു സെഗ്മെന്റ് വരച്ച് എന്തായിരിക്കും സംഭവിക്കുക. ഇപ്പൊ നമ്മൾ ദേ എ ബി, ഈ എ ബി എന്ന് പറയുന്ന സെഗ്മെന്റില് നമ്മൾ ശ്രദ്ധിക്കുക മക്കളെ, ആംഗിളുകൾ വരയ്ക്കുന്നു. ദേ ഇങ്ങനെ ഒരു ആംഗിൾ, വേറൊരു ആംഗിൾ, ഓക്കെ, അതേപോലെ മറ്റൊരു ആംഗിൾ. ഈ എല്ലാ ആംഗിളുകളും ശ്രദ്ധിക്കുക, ഇത് പി ക്യൂ ആർ എന്നിടത്തോ ഇങ്ങനെ വരയ്ക്കുന്ന എല്ലാ ആംഗിളുകളും, ഇപ്പൊ ഇങ്ങനെ വളരെ ചേച്ചി സൈഡിലായിട്ടൊരു ആംഗിൾ വെച്ചു വെച്ചോ, യെസ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ എ ക്യൂ ബി ഈക്വൽ ടു ആംഗിൾ എ ആർ ബി ഈക്വൽ ടു ആംഗിൾ എ എസ് ബി ആയിരിക്കും. ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ ഇൻ മെഷർ ആണ്. ഒരേ സെഗ്മെന്റിലുള്ള എല്ലാ ആംഗിളുകളും എല്ലാ ഇപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഇതെല്ലാം ഈക്വൽ ആയിരിക്കും എന്ന് മാത്രമല്ല, പകരം നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സെഗ്മെന്റിൽ വരയ്ക്കുന്ന ആംഗിള്, ശ്രദ്ധിക്കുക മക്കളെ, നമ്മളിങ്ങനെ ഒരു സെഗ്മെന്റിൽ വരയ്ക്കുന്ന ആംഗിൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു സെഗ്മെന്റിൽ നമ്മളിപ്പോ ഒരു ആംഗിൾ വരയ്ക്കുന്നു ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ ഒരു സെഗ്മെന്റിൽ ആംഗിൾ വരയ്ക്കുന്നു. ഈ സെഗ്മെന്റിൽ വരയ്ക്കുന്ന ആംഗിള് എല്ലാ ഇപ്പോഴും അതിന്റെ സെന്ററിൽ വരയ്ക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിന്റെ സെന്ററിൽ ഇപ്പൊ ഒരു ആംഗിൾ വരച്ചാൽ ആ സെന്ററിൽ വരയ്ക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, എക്സ് ബൈ ടു ആയിരിക്കും. ആംഗിൾ ഇൻ ആംഗിൾ ഇൻ ദ സെന്ററിന്റെ ഹാഫ് ആയിരിക്കും, സെന്ററിൽ വരയ്ക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും, പകുതി ആയിരിക്കും അതിന്റെ സെഗ്മെന്റിലുള്ള ആംഗിൾ. ശ്രദ്ധിക്കുക മക്കളെ, ഇപ്പൊ നമ്മൾ നോക്കിയാൽ നിങ്ങൾ ദേ ഇപ്പൊ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു, ആ സർക്കിളിന്റെ സെന്ററിലൊരു ആംഗിൾ വരയ്ക്കുന്നു നമ്മൾ, ആ സെന്ററിലുള്ള ആംഗിൾ നമ്മളിവിടെ സെഗ്മെന്റിൽ ആംഗിൾ വരയ്ക്കുന്നു, ഓക്കെ, ഇതിന്റെ എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ബൈ ടു ആയിരിക്കും. ഓക്കെ, നമുക്ക് അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദേ നോക്കിയേ, നമ്മൾ ഓക്കെ ശ്രദ്ധിക്കുക, നമ്മൾ സെന്ററിൽ ഒരു ആംഗിൾ വരയ്ക്കുന്നു, ഈ സെന്ററിലുള്ള ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എന്തായിരിക്കും എന്നാ പറഞ്ഞേ, എക്സ് ബൈ ടു ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മൾ 60 ഡിഗ്രി ആന്ന് വെച്ചോ മക്കളെ, ഇപ്പൊ ഇവിടെ 60 ഡിഗ്രി ആന്ന് വെച്ചോ ആംഗിള്, അപ്പൊ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ 30 ആയിരിക്കും അല്ലേ. ഇവിടെ 100 ആന്ന് വെച്ചോ അപ്പൊ ഇതെന്തായിരിക്കും, 50 ആയിരിക്കും. അങ്ങനെയാണ് ഇത് വരിക, ശരിയല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഇത് 60 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും, ഇത് 100 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആംഗിൾ ഇപ്പൊ നോക്കുക, ഇത് എ, ഇത് പി, ഇത് ബി ആന്ന് വെച്ചോ, ഓക്കെ, ഇത് എ ഒ ബി ആന്ന് വെച്ചോ, ആംഗിൾ എ പി ബി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി ബൈ ടു ആയിരിക്കും. ആംഗിൾ എ ഒ ബി ബൈ ടു ആയിരിക്കും. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ആംഗിൾ അറ്റ് ദ സെന്ററിന് ഹാഫ് ആയിരിക്കും, പകുതി ആയിരിക്കും ആംഗിൾ ഇൻ ദ സെഗ്മെന്റ്. ഓക്കെ, മനസ്സിലാവുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആംഗിളുകളും മക്കളെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ഇവിടെ വരയ്ക്കുന്ന മുഴുവൻ ആംഗിളുകളും, ഇപ്പൊ നമ്മൾ എത്ര ആംഗിൾ വരച്ചു, ഇങ്ങനെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഓക്കെ, ഇങ്ങനെ വരച്ചു, ശരിയല്ലേ. ഈ വരയ്ക്കുന്ന എല്ലാ ആംഗിളുകളും എന്തായിരിക്കും മക്കളെ, ഇതെല്ലാം തന്നെ അതിന്റെ സെന്ററിൽ വരയ്ക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, ആ സെന്ററിൽ വരയ്ക്കുന്ന ആംഗിൾ, അവിടെ തുടങ്ങി അവിടെ തന്നെ തീരണം കേട്ടോ മക്കളെ, എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കണം. ഈ സെന്ററിൽ വരയ്ക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ബൈ ടു ആയിരിക്കും, ഇത് എക്സ് ബൈ ടു ആയിരിക്കും, ഇത് എക്സ് ബൈ ടു ആയിരിക്കും, ഇത് എക്സ് ബൈ ടു ആയിരിക്കും. ഓക്കെ, അപ്പൊ ആംഗിൾ ഇൻ അറ്റ് ദ സെന്ററിന്റെ ഹാഫ് ആയിരിക്കും, പകുതി ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. അടുത്തത് ഞാൻ പറയാൻ വരുന്നത് മക്കളെ ശ്രദ്ധിക്കുക, എന്താണ് സൈക്ലിക് കോട്ട്ലാറ്ററൽ, സൈക്ലിക് കോട്ട്ലാറ്ററൽ എന്താണ്. ഓക്കെ, സൈക്ലിക് കോട്ട്ലാറ്ററൽ എന്ന് വെച്ചാ ശ്രദ്ധിക്കുക മക്കളെ, സൈക്ലിക് കോട്ട്ലാറ്ററൽ എന്ന് വെച്ചാ ചക്രീയ ചതുർഭുജം എന്ന് മലയാളത്തിൽ പറയും, ചക്രീയ ചതുർഭുജം. ഓക്കെ, ഓക്കെ, എന്താ സൈക്ലിക് കോട്ട്ലാറ്ററൽ?
ഒരു സർക്കിളിന്റെ തന്നെ വെർട്ടിസസ് ആയിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ വരാം. വെർട്ടിസസ് ക്വാഡ്രിലാറ്ററൽ ഉണ്ടാവും. ഓക്കേ, ഒരു വൃത്തത്തിന്റെ തന്നെ ഒരു ചതുരം വരാം. എ ബി സി ഡി. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രത്യേകത അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? 180 മൈനസ് എക്സ് ആയിരിക്കും. ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? 180 മൈനസ് വൈ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് അതും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇത് 130 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. അതാണ് ഈ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കിയേ മക്കളെ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സർക്കിൾ ഒരു സർക്കിൾ വരച്ചു, അതിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നു. ഓക്കെ, ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ദേ ഇങ്ങനെ എക്സ്റ്റീരിയർ ആംഗിൾ. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ അകത്ത് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വലായിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. കാരണം ഇതെന്തായിരിക്കും? ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. സംശയമല്ലോ. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അകത്ത് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഇപ്പൊ നോക്കാം. ഇതിപ്പോ നമ്മൾ ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഇതിപ്പോ 80 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 80 ആയിരിക്കും. കാരണം ഇത് 100 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ സൈക്ലിക് ക്വാഡ്രിലെ എക്സ്റ്റീരിയർ ആംഗിളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്തത് ശ്രദ്ധിക്കാം. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തെ ഞാൻ ഒന്നുകൂടെ ചേർത്തിട്ട് ഒരു ഒറ്റ പടത്തിലേക്ക് മാറ്റാൻ പോകാം. നമുക്ക് സാധാരണ സ്ഥിരം ആവശ്യം വരുന്ന ഒരു ഫിഗർ ആണിത്. ഒരു ശ്രദ്ധിക്കാം മക്കളെ, നമ്മളിവിടെ ഒരു സെഗ്മെന്റ് ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ആണെന്ന് വെച്ചോ. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് എക്സ് ബൈ ടു ആയിരിക്കും. അപ്പൊ ഇവിടെ ഇതെന്തായിരിക്കും? അപ്പൊ ഇതെന്ന് പറഞ്ഞാ ഇത് നോക്കിയേ, ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയില്ലേ. അപ്പൊ ഇതെന്തായിരിക്കും? 180 മൈനസ് എക്സ് ബൈ ടു ആയിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ബൈ ടു ആയിരിക്കും. ഇത് 180 മൈനസ് എക്സ് ബൈ ടു ആയിരിക്കും. ഓക്കെ ഓക്കെ ആണോ? ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരച്ചു നോക്കാം. നമുക്കിവിടെ ജസ്റ്റ് ദേ, അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം മക്കളെ. ഇപ്പൊ ഇവിടെ ഇവിടെ നോക്കാം. നമ്മള് ഇവിടെ ഇപ്പൊ ഒരു 100 ആണെന്ന് വെച്ചോ. 100 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഇതെന്തായിരിക്കും? ഇത് 50 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 130 ആയിരിക്കും. ശരിയല്ലേ? കാരണം ഇത് നമ്മൾ കൂട്ടിയാൽ 180 കിട്ടണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ അതുകൊണ്ട് 180. സംശയമുണ്ടോ? ഇനി മക്കളെ ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഇവിടെ തന്നെ ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ ഒരു ആംഗിള് 30 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ആംഗിള് 50 ഡിഗ്രി ആണ്. അപ്പൊ അതായിരിക്കും 50. ഇത് 30 ആണ്, ഇത് എന്തായിരിക്കും? 30 ആയിരിക്കും. കാരണം ഇത് റേഡിയസ് സെയിം ആണ്. ഇത് 50 ആണ്, ഇത് എന്തായിരിക്കും? 50 ആയിരിക്കും. അപ്പൊ ഇത് 50 + 30 എന്തായി? ഇത് 80 ആയി. ഇത് 80 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 160 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഇത് ഇങ്ങനെ വരച്ചെന്ന് വെച്ചോ. ഓക്കെ, 160 ആണെങ്കിൽ ഓരോന്നും ബാക്കി എന്തുണ്ടാവും? ശ്രദ്ധിക്കുക, ബാക്കി എന്ന് വെച്ചിട്ടുണ്ടോ 20 അല്ലേ? 10 ഇത് 10. ഓക്കെ, അപ്പൊ ഈ 80 ഇത് 160. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ ആംഗിൾ വരച്ചാൽ അതെന്തായിരിക്കും? ഇത് 80 ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും? 100 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഏത് ആംഗിൾ കിട്ടിയാലും നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് 10 ആണെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പൊ വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ നോക്കിയേ. ദേ ഇവിടെ
നോക്കി ഇപ്പോ നമ്മൾ ഇവിടെ 20 ആണ് വെച്ചു ഇത് 20 ഡിഗ്രി അപ്പോൾ ഇത് എന്തായിരിക്കും 20 20 + 20 എന്താ 40 ആ 40 കഴിഞ്ഞ ബാക്കി എന്തുണ്ട് 180 ൽ നിന്നും 140 ഉണ്ട് ഓക്കേ ഇത് 140 ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ആംഗിൾ വരച്ചാൽ അത് എന്തായിരിക്കും 140 ആണ് ഇത് 70 ആയിരിക്കും കാരണം ഇത് ഇതിന്റെ ഹാഫ് ആയി ഇത് 70 ആണെങ്കിൽ ഇവിടെ നമ്മൾ ആംഗിൾ വരച്ചാൽ അത് എന്തായിരിക്കും അത് 110 ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഓക്കേ അപ്പോൾ ഇങ്ങനെ ഈ ആംഗിൾസ് വരുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കേ ദെൻ അടുത്തത് നമ്മൾ ഒരു ശ്രദ്ധിക്കുക മക്കളെ इवे नाम वरकूट नद्धि मकल ओके श्रद्धि നമ്മളിതിനെ ഇനി ഇവിടെ ചില ആംഗിളുകൾ ഞാൻ ഇത് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കണം ദേ ഇവിടെ നോക്കാം എ ഡി ബി എ സി ബി ഇത് രണ്ടും സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾ അല്ലേ അതുകൊണ്ട് ഇത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇത് എക്സ് ആയതുകൊണ്ട് ഇത് എക്സ് ആയി അതാണ് ഇത് ഡി ആംഗിൾ കേട്ടോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും ഞാനിങ്ങനെ വരയ്ക്കുന്നു ഡി എ സി ഡി ബി സി എ ബി സി ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ അപ്പൊ ഇത് വൈ ആണെങ്കിൽ ഇത് എന്തായിരിക്കും വൈ ആയിരിക്കും ശ്രമിച്ചുണ്ടോ അപ്പൊ ദേ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും സെയിം ആയിരിക്കും ഇനി അതേപോലെ ദേ ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും സെയിം ആയിരിക്കും കാരണം എന്താ സെയിം സെഗ്മെന്റ്സിലാ ഇത് എം ആണെങ്കിൽ ഇത് എന്തായിരിക്കും എം ആയിരിക്കും ഓക്കെ ഇത് എം ആണെങ്കിൽ ഇത് എം ആയിരിക്കും ഇനി തിരിച്ച് ദേ ഓക്കെ ഈ ആംഗിൾ എന്തായിരിക്കും സെയിം ആയിരിക്കും എ ബി സി ഡി അപ്പൊ ഇത് എൻ ആണെങ്കിൽ ഇത് എന്തായിരിക്കും എൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കുക ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നതും ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് ഈക്വൽ ആണ് എക്സ് ആണ് എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന എല്ലാ ആംഗിളുകളും സെയിം ആയിരിക്കും അതേപോലെ ശ്രദ്ധിക്കുക അതേപോലെ ആംഗിൾ ഡി എ സി എന്ന് പറയുന്നതും ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും വൈ ഡിഗ്രി ആണ് ഓക്കെ ദെൻ ശ്രദ്ധിക്കുക ആംഗിൾ നോക്കുക അടുത്തത് ആംഗിൾ ബി എ സി എന്ന് പറയുന്നതും ബി എ സി എന്ന് പറയുന്നതും ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നതും സെയിം ആണ് അത് എന്താ എം ഡിഗ്രിയാണ് അതേപോലെ ആംഗിൾ നോക്കുക എ ബി ഡി എന്ന് പറയുന്നതും ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അത് എൻ ഡിഗ്രിയാണ് ഇത് കൂടാതെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും ഓക്കെ കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയ 180 ഡിഗ്രി ആയിരിക്കും ഇതാണ് സൈക്ലിക് കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഓക്കെ ദെൻ നമുക്കിവിടെ ശ്രദ്ധിക്കാം മക്കളെ നമ്മള്
ഒരു സർക്കിളിലെ സെഗ്മെന്റ് രണ്ട് സെഗ്മെന്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി രണ്ട് കോഡുകൾ തമ്മിൽ കൂട്ടുമ്പോൾ സെഗ്മെന്റ് അല്ല കോഡുകൾ എ ബിയും സി ഡിയും ഇവിടെ രണ്ട് പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടുന്നു. ഇവിടെ പി എന്ന് പറഞ്ഞ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ എ പി ഇൻറ്റു ബി പി, എ പി ഇൻറ്റു ബി പി ഇസ് ഇക്വൽ ടു സി പി ഇൻറ്റു ഡി പി ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ലോജിക് എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളെ വേറെ ഒന്നുമില്ല, ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, രണ്ട് ട്രയാംഗിൾ ആക്കി വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ആംഗിളും നോക്കുക, ദേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദേ ഇവിടെ വരയ്ക്കുന്ന ഈ ആംഗിളും ദേ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും, ഇത് വൈ ആണെങ്കിൽ ഇതെന്തായിരിക്കും? വൈ ആയിരിക്കും. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ എ എ സിമിലാരിറ്റി വെച്ച് ഈ രണ്ട് ട്രയാംഗിൾസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അപ്പൊ എ പി ബൈ ഓക്കെ എ പി ഇൻറ്റു ബി പി ഈസ് ഈക്വൽ ടു ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സിമിലാരിറ്റി ഓഫ് ട്രയാംഗിൾസ് എ എ എന്ന് പറഞ്ഞ സിമിലാരിറ്റി വരും, സംശയമുണ്ടോ? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ എ പി ഇൻറ്റു ബി പി ഈസ് ഈക്വൽ ടു എ പി ഇൻറ്റു ബി പി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡി പി ആയിരിക്കും. അതേപോലെ ഇവിടെ ഈ രണ്ട് കോഡുകൾ പെർപെൻഡിക്കുലർ ആണെന്ന് വെച്ചു. ഓക്കെ, ഇത് എ ബി, ഇത് സി ഡി, ഇത് പി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ മക്കളെ നോക്കുക, എ പി ഇൻറ്റു ബി പി ഇസ് ഇക്വൽ ടു ഇവിടെ എന്തായിരിക്കും? സി പി ഇൻറ്റു ഡി പി ആയിരിക്കും. ഇനിയാണ് ഞാൻ പറഞ്ഞത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലറിലൂടെ പോകുന്ന ലൈൻ, ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിനെ ബൈസെക്ട് ചെയ്യും. ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ട് എന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സി പി ഈസ് ഇക്വൽ ടു എന്ത് തന്നെയായിരിക്കും? സി പി ഈസ് ഇക്വൽ ടു ഡി പി തന്നെയായിരിക്കും. അപ്പൊ സി പി ഇൻറ്റു സി പി എന്ന് വരാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? സി പി സ്ക്വയർ. അപ്പൊ എ പി ഇൻറ്റു ബി പി ഈസ് ഇക്വൽ ടു സി പി സ്ക്വയർ ആണ്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എ പി ഇൻറ്റു ബി പി ഈസ് ഇക്വൽ ടു സി പി ഇൻറ്റു ഡി പി ആണ്. ഓക്കെ, ഇത് സി പി സ്ക്വയർ ആണ്, മനസ്സിലാവുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ വേറെ കാര്യം കൂടി ഉണ്ട്, ഇത് നിങ്ങൾക്ക് പടം വരയ്ക്കാൻ നേരത്ത് ഒരു കൺസ്ട്രക്ഷൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എ പി ബി പി എന്ന് പറഞ്ഞാൽ റെക്ടാംഗിളിന്റെ സൈഡ്സ് ആയിട്ടും, ഇതിപ്പോ എൽ ഇൻറ്റു ബി എന്ന് എടുക്കാൻ വേണമെങ്കിൽ ഇത് സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കാം, മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇതനുസരിച്ച് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി, മനസ്സിലാവുന്നുണ്ടോ? ഒരു പെർപെൻഡിക്കുലർ വരച്ചുണ്ടാക്കിയാൽ മതി, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ദെൻ നിങ്ങൾ നോക്കുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഈ സർക്കിൾസിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സർക്കിൾസിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ആംഗിളുകൾ കണ്ടെത്താൻ അറിഞ്ഞിരിക്കണം. അതേപോലെ ആംഗിളുകൾ കണ്ടെത്താൻ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഈ ഫിഗറുകൾ വരച്ചിട്ട് അത് ഏതെങ്കിലും ഒരു ട്രയാംഗിൾ ആംഗിൾ തരും, ആ ആംഗിളുകൾ കണ്ടെത്താൻ അറിഞ്ഞിരിക്കണം. രണ്ടാമത് സൈക്ലിക് കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടുള്ള ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. മൂന്നാമത് ഇപ്പോൾ പറഞ്ഞ എ പി ഇൻറ്റു ബി പി ഈസ് ഇക്വൽ ടു സി പി ഇൻറ്റു ഡി പി എന്നുള്ള ഫോർമുല വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ സർക്കിൾസുമായി ബന്ധപ്പെട്ട് ബേസിക്സ് എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം, ഒപ്പം തന്നെ വൃത്തിയായിട്ടിരുന്ന് എഴുതി പഠിക്കണം. ഓക്കെ, പടം ഫിഗർ വരച്ച് പഠിക്കണം. ഓക്കെ, ഇതിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായി പഠിക്കാം. ഓക്കെ ഓക്കെ, ബൈ.